നമസ്കാരം. എത്രയും ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാർ, സാറിനിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ നിൽക്കുമല്ലേ? ഒരു സഹായം ചെയ്യുമോ? ഒരു 6 മാസം ക്യൂബയിലേക്ക് ഒന്ന് ചെല്ലുമോ? അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക നില അല്പം പരുങ്ങല്ലാണെന്ന് കേൾക്കുന്നു. ആഹാരത്തിന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങി വഴിയിൽ കാണുന്ന സഖാക്കളെയൊക്കെ പിടിച്ചു തല്ലുകയാണെന്ന്. എന്തെങ്കിലും ചെയ്യണ്ടേ? അവിടെ ചെന്നാൽ ഉടൻ തന്നെ ചെയ്യേണ്ട ചില ജോലികളൊക്കെയുണ്ട്. ആദ്യമായി ശൂന്യതയിൽ നിന്ന് കിറ്റ് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഒരു പ്രബന്ധം എഴുതി പോസ്റ്റ് ചെയ്യണം. അതിന് പുട്ടിന് പീര പോലെ ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം ന്യൂനപക്ഷം എന്നൊക്കെ ചേർക്കണേ, മറക്കാതെ. പിന്നീട് അവർക്ക് വാക്സിൻ വാങ്ങാനും ആഹാരത്തിനും കാശ് വേണം. നമ്മുടെ കിഫ്ബി മോഡൽ, ലണ്ടനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ വേണ്ട, സാമ്രാജ്യത്തെ കാശ് നമ്മൾക്ക് വേണ്ട. ചൈനയിൽ നിന്നോ വടക്കൻ കൊറിയയിൽ നിന്നോ കുറച്ച് മസാല ബോണ്ടുകൾ വിറ്റ് കാശ് നൽകണം. ഇനി അത് നടന്നില്ലെങ്കിൽ ആ എളുപ്പവഴി ഉപയോഗിക്കണം കേട്ടോ. അല്ലാതെ അവർക്കറിയില്ലെന്ന് തോന്നുന്നു. അവരുടെ കേന്ദ്ര ബാങ്കിനെ കൊണ്ട് കുറച്ച് പൈസ, അതായത് അവരുടെ കാശ് അച്ചടിപ്പിക്കണം. എന്നിട്ട് താങ്കൾ കേരളത്തിൽ വാക്സിൻ വിതരണം ചെയ്ത ആ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. കണ്ടു പഠിക്കട്ടെന്നേ, ഒന്നുമല്ലേലും സർവരാജ്യ തൊഴിലാളികളല്ലേ അവരും. പിന്നെ ഇവിടുത്തെ പോലെ അവിടെ ചെന്നാൽ എപ്പോഴും ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി സമയം കളയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്റർനെറ്റിനൊക്കെ അവിടെ ചിലവ് കൂടുതലാണെന്ന് പറയുന്നു. സാരമില്ല, ഇവിടെ ഒരു ബക്കറ്റ് പിരിവോ നെറ്റ് ചലഞ്ചോ വെച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്നില്ല. ഇനി ഒരു 4.5 വർഷം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ അവസാനമായ കേരള ജനതയ്ക്ക് വേണ്ടി ഒരു സഹായം മുഖ്യനെ കൊണ്ട് ചെയ്യിക്കണം. ഞങ്ങൾക്ക് ഈ ചങ്കില ചൈന കേട്ട് മടുത്തു. അതിനാൽ നമ്മുടെ മുഖ്യനെ കൊണ്ട് ചൈനയെ പൊക്കി നല്ല 2 വാക്ക് പറയിക്കുകയോ ഒരു പോസ്റ്റ് എഴുതിക്കുകയോ ചെയ്യണം. ഒരു അപേക്ഷയാണ്. അപ്പോൾ ലാൽ സലാം സഖാവേ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.